അപ്പോൾ 125 ഹീറോൻ്റെ ഗ്ലാമർ, അതാണ് ഇപ്പം നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. മുമ്പത്തെ മോഡലിനെക്കാട്ടും ഒരുപാട് വ്യത്യസ്തമായിട്ട് ഇറക്കിയിട്ടുള്ളൊരു മോഡലാണ് ഈ ഹീറോ ഗ്ലാമർ. ഇതൊരു ലിമിറ്റഡ് എഡിഷൻ വണ്ടിയാണ്. ഗ്ലാമറിൽ തന്നെ ലിമിറ്റഡ് എഡിഷൻ ഈ കളറും, അതുപോലെ ഇതിൻ്റെ മറ്റുള്ള വണ്ടികളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു വണ്ടിയാണ് ഈ ഗ്ലാമർ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എന്തൊക്കെ ഇതിൻ്റെ പുതിയ ഐറ്റംസുകളെ കുറിച്ചൊന്ന് പരിചയപ്പെടാം. അത് ഡിസ്ക് ബ്രേക്ക് ഉണ്ട്. അപ്പോൾ ഡിസ്ക് ബ്രേക്ക് ഉണ്ട്, അതുപോലെ IBX ഇൻട്രാക്റ്റഡ് ബ്രേക്കിംഗ് സിസ്റ്റം. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞതാണോ, നമ്മൾ ഈയൊരു ബാക്ക് ബ്രേക്ക് സാധാ ഡ്രം ബ്രേക്ക് തന്നെയാണ്. അപ്പോൾ സാധാ ഡ്രം ബ്രേക്ക് തന്നെയാണ് ബാക്ക് ബ്രേക്ക്. അപ്പോൾ സഡൻ ബ്രേക്ക് നമ്മൾ ഇത് സഡൻ ബ്രേക്ക് പിടിക്കുമ്പോൾ ഇതിൻ്റെ ഫ്രണ്ടും ഓട്ടോമാറ്റിക്കായിട്ട് പിടിക്കും. അതാണ് ഈ ഒരു ബ്രേക്കിൻ്റെ സിസ്റ്റം. സാധാ ഡ്രം ബ്രേക്ക് തന്നെയാണ്, ഫ്രണ്ടിൽ മാത്രമേ ഡിസ്ക് ഉള്ളൂ, ബാക്കിൽ സാധാ ബ്രേക്ക് തന്നെയാണ്. അപ്പോൾ ബ്രേക്കിൻ്റെ ഒരു സിസ്റ്റം അതാണ്. ഇതിൻ്റെ കളറ് ഒരു മെറ്റാലിക് ആയിട്ടുള്ള, എന്നും ഇതേപോലെ ഫെയ്ഡാവാത്ത കളറാണ്. അതാണ് ഇതിൻ്റെ കളറിനെ കുറിച്ച് പറയാനുള്ളത്. കളറ് ഈ കളറ് എന്നും ഒരേപോലെ ഉണ്ടാവും. അതാണ് ഇതിൻ്റെ കളറ്. പിന്നെ 125 CC എഞ്ചിനാണ്, 125 CC എഞ്ചിനാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം എന്ന് പറയുന്നത് ഒരു മറ്റുള്ള ഗ്ലാമറിനെ കാട്ടി കുറച്ച് വ്യത്യസ്തമായിട്ട് ഒന്നുകൂടി ചെറിയ ഒരു മുഖമാണ്. ഇതിൻ്റെ വൈസറും അതേമാതിരി ഡൂമൊക്കെ ചെറിയ മോഡൽ ആയിട്ടാണ്, ഇപ്പോൾ പുതിയ ഒരു ചെറിയൊരു മോഡൽ വ്യത്യാസമായിട്ടാണ് ഇറക്കിയിട്ടുള്ളത്. ഏതാ ഇതിന് ചാർജിങ് ഉണ്ട് കേട്ടോ. നമ്മൾ ചാർജ് ചെയ്യാം, മൊബൈൽ ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം കൂടി ഇതിന് ആഡ് ചെയ്തിട്ടാണ് വരുന്നത്. അത് ഈ ഒരു ലിമിറ്റഡ് എഡിഷൻ വണ്ടിക്ക് മാത്രമുള്ളൂ, മറ്റുള്ളൊരു വണ്ടിക്കില്ല. അപ്പോൾ ഈ ലിമിറ്റഡ് എഡിഷൻ മാത്രമുള്ളൂ. ഇത് കമ്പനി തരുന്ന സാധനം തന്നെയാണ്. ഇത് എൻ്റെയാണ്, ഇതും ഞാൻ ഫിറ്റ് ചെയ്താണ്, ഇതും ഞാൻ ഫിറ്റ് ചെയ്താണ്. ആ സമയം 3:52. അപ്പോൾ അതാണ് ഒരു ചാർജിങ് പോൾട്ട് വരുന്നുണ്ട്. നമുക്ക് സുഖമായിട്ട് മൊബൈൽ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെക്കാം, നമുക്കൊന്ന് ചാർജ് ചെയ്യാം. അത് റണ്ണിങ്ങിലും കിട്ടും, അല്ലാതെ നിങ്ങൾ റണ്ണിങ്ങിൽ പോകുമ്പോൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. പിന്നെ ഇവിടെ FI പ്രോഗ്രാമിൽ നിന്ന് എഴുതിയിട്ടുണ്ട്. എന്താ സംഭവം എന്ന് സത്യം പറഞ്ഞാൽ എനിക്കും അറിയില്ല. പിന്നെ വരുന്നത് I3S ആണ്. I3S എന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരാം. I3S എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ I3S കാണണം. അപ്പോൾ നമ്മളിവിടെ വണ്ടി അതിൻ്റെ സ്വിച്ച് ഓണം ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടിങ്ങായി ന്യൂട്രൽ
ഇങ്ങോട്ട് സ്റ്റാർട്ടായിട്ട് വണ്ടി നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങിക്കഴിഞ്ഞ് ഒന്ന് നമ്മൾ റണ്ണിങ്ങിലാണ് അത് കൂടുതലും കണ്ടിട്ടുള്ളത്. ഇപ്പോൾ രണ്ട് മൂന്ന് സെക്കൻഡ് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി ഓഫാവും. നമ്മൾ റണ്ണിങ്ങിൽ കിട്ടലുണ്ട്. ഇപ്പോൾ സാധാരണ ഇപ്പോൾ നമ്മൾ വണ്ടി നിർത്തിയിട്ടോട്ട് തന്നെ എടുത്തതല്ലേ, അതുകൊണ്ടത് ചില സമയങ്ങൾ വർക്ക് ചെയ്യലില്ല. വാങ്ങാൻ ഒരു സിസ്റ്റമാണത്. പിന്നെ അലോയ് വീൽ ഒരു പ്രത്യേകതരം രസമുള്ളൊരു അലോയ് വീലാണ്. ഒരു മറ്റുള്ള വണ്ടിനെ പോലെ തന്നെ ഒരു ചെറിയൊരു ഇവിടെ ഒരു ഒരു ചെത്തിയസ് ടൈപ്പുള്ള അലോയ് വീലാണ്. കാണാൻ നല്ല ഭംഗിയുള്ള അലോയ് വീൽ തന്നെയാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഉണ്ടാവും അലോയ് വീൽ ഒരു ഒരു പ്രത്യേക ഭംഗിയായിട്ടുള്ളൊരു അലോയ് വീലാണ്. അത് എടുത്ത് പറയേണ്ട ഒരു സംഭവം തന്നെയാണ് അലോയ് വീൽ. പിന്നെ ഇപ്പോൾ ഈ വണ്ടിയുടെ പോരായ്മ എന്ന് പറയണത്, ഞാനൊരു മൂന്ന് മാസമായി വണ്ടി ഉപയോഗിക്കൽ തുടങ്ങിയിട്ട് പോരായ്മ എനിക്ക് തോന്നിയത്, ഇപ്പോൾ ഈ ബ്രേക്കിൻ്റെ ഈ ഒരു ഒരു ഇതൊക്കെ കൊടുത്തിട്ടുള്ള ഈ സാധനം വെറും ഇരുമ്പായതുകൊണ്ട് വേഗം പെട്ടെന്ന് തുരുമ്പിടിക്കും ഉണ്ടോ ഈ ഒരു ഭാഗം. അപ്പം ഇങ്ങനത്തെ സാധനം പെട്ടെന്ന് വെള്ളമായി കഴിഞ്ഞാൽ തുരുമ്പിടിക്കുന്നുണ്ട്, ആ ഒരു പ്രശ്നമുണ്ട്. അത് ഞാൻ അടുത്ത സർവീസിൽ എന്തായാലും സാധനം മാറ്റും. അത് പെട്ടെന്ന് തുരുമ്പിടിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ഇതിൻ്റെ ഈ എക്സ്ട്രാ ബ്രേക്കിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കാണുന്ന ആ ഒരു ഈ ഒരു ക്ലാമ്പ്, ഇതും സാധാരണത്തെ ഒരു പോലത്തെ ഒരു ഇരുമ്പായതുകൊണ്ട് ഇതും വേഗം തുരുമ്പിടിക്കുന്നുണ്ട്. ഇതൊന്നും ഒരു മെറ്റാലിക് ലെവലായിട്ടുള്ള പെയിൻറ്റിങ്ങോ അല്ലെങ്കിൽ ഒരു സാധാ നിക്ലിംഗ് ആയിട്ടുള്ള ഇപ്പോൾ ഇതുപോലത്തെ ഒരു പെയിൻറ്റിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതൊന്നും അത് സാധാ ഒരു ഇരുമ്പായതുകൊണ്ടാണിത് തുരുമ്പിടിക്കുന്നത് കേട്ടോ. ഈ ഒരു ഭാഗം തുരുമ്പിടിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ രണ്ട് പ്രശ്നങ്ങളുണ്ട്. ആ രണ്ട് വിഷയം തന്നെ ഉള്ളൂ ഇപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളത്. ഈ വണ്ടിയിൽ ഞാനിപ്പോൾ ഒരു മൂന്ന് മാസമായിട്ട് ഉപയോഗിച്ചതിൽ കണ്ടിട്ടുള്ളത്.